നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഉള്ളത് അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിലാണ്. എൻ്റെ രണ്ട് വ്ളോഗ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഈ സ്റ്റേഷനിൽ തന്നെ വന്ന് ഒരു റിവ്യൂ നടത്തിയായിരുന്നു. ഞാൻ അന്ന് ഒന്ന് ആഗ്രഹിച്ചതാണ് ഞാൻ ഈ സ്റ്റേഷനിൽ നിന്നൊരു യാത്ര ചെയ്തിരിക്കണമെന്ന്. ഇന്ന് February 3 വെളുപ്പിനെ 4:30 ഇന്ന് ഞാൻ ഇവിടെ നിന്ന് വാരണാസിയിലേക്കൊരു യാത്ര തിരിക്കുകയാണ് ഗൈസ്. പക്ഷേ അയറണി എന്താണെന്ന് വെച്ചാൽ അറിയാമോ, ട്രെയിന് വരേണ്ട സമയം 4:30, ഇപ്പം 4:30. നോക്കിക്കേ ഡിലേ എത്രയാണെന്ന്. ഡിലേഡ് ഫോർ 117 മിനിറ്റ്. അതായത് 4:30 വരേണ്ട ട്രെയിൻ ഇനി വരാൻ പോണത് 6:45. ട്രെയിൻ നമ്പർ 19167 സബർമതി എക്സ്പ്രസ്. ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഗൈസ്, ഫസ്ലി സാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓ, എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് പറയും. ഗൈസ്, സമയമാണെന്നുണ്ടെങ്കിൽ കേട്ടോ, 5:49 ഇതുവരെ കേട്ടോ ട്രെയിൻ വന്നിട്ടില്ല. ഞാൻ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ട് പുതിയ സുഹൃത്തുക്കളെ കിട്ടിയായിരുന്നു. ഹായ് ഗൈസ്, മൈ നെയിം ഈസ് കൃഷ്ണ, ഇറ്റ്സ് ഇറ്റ് മൈ ഫ്രണ്ട്സ്. मेरा नाम शिवम है. आप लोगों को ये बता दें कि भैया से मिलकर बहुत अच्छा लगा मुझे, और हम लोग अयोध्या साथ में आए हुए हैं, और यहाँ की जो है बेसन के लड्डू को GI टैग मिला है, और यहाँ की जो राम जी की मूर्ति बनी है वो नागर शैली में बनी हुई है. और आप लोग को हम बता देना चाहते हैं कि UP में ये जो अयोध्या में पड़ता है राम मंदिर, ये बहुत ही यहाँ पर आएँगे तो बहुत ही मतलब कि मनोरंजन का साधन भी यहाँ पर काफ़ी उपलब्ध है, और यहाँ पर बहुत ही मतलब कि बहुत सुशोभित देखने में लगता है. यहाँ पे आएंगे कुछ कुछ सीखने मिलेगा, और दुमका राम जी के दर्शन करने पर हम लोग की बहुत ही दिनचर्या का एक श्रद्धा मिलती है. तो आप लोग भी आइए और भैया से का ब्लॉग लाइक सब्सक्राइब और शेयर करिए खूब दबा कर, और रोज देखिए क्योंकि मनोरंजन लेते रहिए. ओके गाइस, समय आने 6:19 ट्रेन इप्पो എഴുന്നള്ളുവന്നാണ് ഇവിടെ മുഴിഞ്ഞത്. ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ടെമ്പറേച്ചർ പുറത്താണെങ്കിൽ 8 ഡിഗ്രി എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം പുതിയൊരാളിനെയും കൂടെ കിട്ടി സബ്സ്ക്രൈബറായിട്ട്. ബൈ, ആപ്കാ നാം? ഫുദീർ കുമാർ. ഫുദീർ കുമാർ, ഇതൊക്കെ ലോക്കലെ? ഇതരേനാ ആപ്കാ ഗാർ? ഓക്കെ ഓക്കെ. ആപ്കോ കുച്ച് ബോൾനാ ചാഹിയേ? ഭായ് കോ സപ്പോർട്ട് കരോ, ഭായ് കാ വീഡിയോ ബഹുത് അച്ഛാ ഹൈ, ഭായ് കോ ഭാരി സേ ഭാരി ലൈക് സബ്സ്ക്രൈബ് കരോ. ഓ, താങ്ക് യു സോ മച്ച് ഭായ്. അപ്പോൾ ഗൈസ്, ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഇന്ന് പോകുന്ന ക്ലാസ് എന്ന് പറയണത് AC 2-tier. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ AC 2-tier ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ നിന്ന് വാരണാസിയിൽ പോകുന്നത് AC 2-tier മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. പക്ഷേ എമൗണ്ട് 620 രൂപ ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ AC 2-tier ബുക്ക് ചെയ്തത്, ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ബുക്ക് ചെയ്യത്തില്ല. അപ്പം ട്രെയിൻ വന്നിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ അവസാനം മുതലാണെങ്കിൽ എഴുന്നള്ളി A2 ദാ പോകുന്ന കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങ് വേണം നിൽക്കേണ്ടത്. എൻ്റെ കുണ്ടിക്കുഴപ്പ് കാരണം അവിടെ നിന്നാൽ ഞാൻ ഇങ്ങറ്റത്ത് പോയി നിന്നു. ഇനിയിപ്പോൾ ഇനി അങ്ങോട്ട് ഓടട്ടെ. കേസ് ഇതാണ് കേട്ടോ കമ്പാർട്ട്മെൻറ്റ്. പറയാതിരിക്കാൻ വയ്യ, ഉള്ള എല്ലാ ട്രെയിനിലും ഏറ്റവും പഴഞ്ഞ കമ്പാർട്ട്മെൻറ്റാണെന്ന് തോന്നുന്നു. അപ്പം A2 9-ാമത്തെ നമ്പറാണ് കേട്ടോ. അപ്പം അയ്യോ ഗോയ്സ്, എല്ലാവരും ഉറക്കമാണ്. അപ്പം എന്നാലും നോക്കാം. ആ സ്ഥലത്താണ് കേട്ടോ 9. എന്തായാലും ഒന്നും കാണാൻ പറ്റുന്നില്ല, പിന്നീട് വരാം. ഗൈസ്, ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ പിടിച്ചു. എൻ്റെ സീറ്റ് താഴെ ആയിരുന്നു. താഴെ ഒരു ഓൾഡ്
കപ്പിള് വന്ന്. അപ്പം ട്രെയിൻ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തു, പുള്ളിക്കാരൻ്റെ ഞാൻ എടുത്തു, എൻ്റെത് പുള്ളിക്കാരനെ കൊടുത്തു. അങ്ങനെയാണ് ഞാൻ അപ്പർ ബെർത്തിലോട്ട് വന്നത്. അപ്പം സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഫുൾ ടൂറ് ഞാൻ നാളെ രാവിലെ പറഞ്ഞുതരാം. ഞാൻ നേരെ ഇന്ന് രാത്രി ഉറങ്ങിയില്ലായിരുന്നു, ഒന്ന് ഉറങ്ങിയിട്ടൊരു പറയാം. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഗൈസ്, ഇപ്പോൾ ജയ്പൂർ ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ പോകുന്നത്. ഞാൻ രാവിലെ ഉറക്കം എണീറ്റിട്ട് ക്യാമറയെല്ലാം എന്താണ് അസംബിൾ ചെയ്ത് ഈ സ്റ്റേഷനിൽ ഇറങ്ങി വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പോഴത്തേക്കും കാണാം സ്റ്റേഷൻ വിട്ടു. ഇനി ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് വാരണാസി ജംഗ്ഷനാണ് കേട്ടോ. എന്നിട്ട് അടുത്തതിൻ്റെ അടുത്ത സ്റ്റോപ്പ് അയ്യോ അവിടെ നിന്ന് പോലീസ് പറയുകയായിരുന്നു കേട്ടോ. അതായത് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ക്യാമറയൊക്കെ മോട്ടിച്ചുകൊണ്ട് പോകും, അതുകൊണ്ട് അകത്ത് കയറി ലോക്കിടാനായിട്ട് പോലീസ് പറഞ്ഞു. ഗൈസ്, അപ്പോൾ പറഞ്ഞു തന്നത് അടുത്ത സ്റ്റോപ്പ് വാരണാസി ജംഗ്ഷൻ, അടുത്തതിൻ്റെ അടുത്ത സ്റ്റോപ്പ് വാരണാസി സിറ്റി. ഞാൻ പോകുന്നത് വാരണാസി സിറ്റിയിലാണ്. എൻ്റെ കൂടെ കഴിഞ്ഞ വ്ലോഗിലൊക്കെ ഉണ്ടായിരുന്ന രണ്ട് ആസാമീസ് ഇല്ലേ, അവരെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അവിടെ അവരൊരു ഡോർമെട്രി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ നേരെ അവരുടെ അടുത്താണ് പോകുന്നത് കേട്ടോ. പിന്നെ ഗൈസ്, എ സി സെക്കൻഡ് ക്ലാസ്സിൻ്റെ ഒരു ചെറിയൊരു ക്വിക്ക് ടൂറ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇതുവരെ കയറി പോയാൽ ഇതാണ് കേട്ടോ സെക്കൻഡ് ക്ലാസ് എ സി, രണ്ട് ബെഡേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ ബെഡ്, ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവസി കർട്ടൻ പോലെ നമുക്ക് കിട്ടും. ഇത് തേർഡ് ക്ലാസ്സിന് കിട്ടത്തില്ല. പിന്നെ ഒരു സംഭവം കൂടെ ഞാൻ നോക്കിയായിരുന്നു കേട്ടോ, നമുക്കൊരു ടവൽ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് തേർഡ് ക്ലാസ്സിലോ അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിലും കിട്ടത്തില്ല. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് പറയാനായിട്ട് ഒരു ഡിഫറൻസോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ സംഭവം സെറ്റപ്പാണ്, പിന്നെ ആളുകളൊക്കെ നല്ല ചില്ലാണ്. അപ്പോൾ ഇനി നമുക്ക് വാരണാസിയിലെത്തി അവിടുത്തെ സ്റ്റേഷനിൽ ഞാൻ രണ്ട് കാലും കൊണ്ട് ഇങ്ങനെ ചാടി ഇറങ്ങുന്നതൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. യോ ഗൈസ്, അങ്ങനെ വാരണാസി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ഡിലേ ആയി, ഒരുപാട് ഡിലേ ആയി. ഇനി ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടിയും കിട്ടണല്ലോ കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ തീർത്ഥാടനക്കാർ, രാം മന്ദിറിലോട്ട് പോകുന്നത് ഫുള്ളും ആളുകളൊക്കെ ജയ് ശ്രീറാം വിളി തന്നെയാണ് ഇവിടെ. ഗൈസ്, വാരണാസി ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടുത്തെ എന്താണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഭയങ്കര വലുതാണ്. 11 പ്ലാറ്റ്ഫോമൊക്കെ അവിടെ എഴുതി വച്ചിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് പോകേണ്ടത് ഇതാണ് എക്സിറ്റ്. ഇതുവഴി പോയിട്ട് വേണം എനിക്ക് ഡോർമെട്രി ബുക്ക് ചെയ്യാൻ. എൻ്റെ ആസമിയില്ലെന്നുള്ള ഫ്രണ്ട്സെല്ലാം ഇപ്പം അവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പം നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം കേട്ടോ. ഗൈസ്, അയോധ്യ ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ കാശി അങ്ങോട്ടൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ അയോധ്യ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിലോട്ട് പോവുക. അവിടെ നിന്ന് നമുക്ക് നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ, ഒരു 2-3 കിലോമീറ്ററിൻ്റെ അടുത്തേക്കേ കാണത്തുള്ളൂ. പിന്നെ ഞാനിപ്പം വന്നത് ഈ ബാക്ക് സൈഡിലാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാതെ ഞാൻ ഇതുവഴി അങ്ങ് നടന്ന് ഏകദേശം ഒരു 500-600 മീറ്റർ നടന്നു. അപ്പോൾ അവിടെ വെച്ച് ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതുവഴി കയറി അങ്ങ് പോയാൽ. അപ്പോൾ ഞാൻ രണ്ടാമത് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൂടെ നിന്ന് കയറി മെയിൻ എൻട്രൻസിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഞാൻ മെയിൻ എൻട്രൻസ് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇതാണ് കേട്ടോ വാരണാസി ജംഗ്ഷൻ്റെ ഫ്രണ്ട് സൈഡ്. ഇവിടെ നിന്ന് ഞാൻ എനിക്ക് പോകേണ്ട സ്ഥലത്തോട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ ഇവിടെ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ബാക്ക് സൈഡ്, അവിടെ നിന്ന് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് 5 കിലോമീറ്ററാണ് പറയുന്നത്. അപ്പം ഒരു പാലം കയറി ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് 2 കിലോമീറ്ററിന് കുറവാണ് കേട്ടോ. അപ്പം എനിക്ക് പോകേണ്ടത് ഇതുവഴി സ്ട്രെയിറ്റ് അപ്പ് നടന്നിട്ട് റൈറ്റ് തിരിഞ്ഞ് ഒരു 3 കിലോമീറ്ററാണ് ഇടവും, ഒരു ഇടവഴികളൊക്കെ കാണും. നമുക്ക് നോക്കാം, എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അമ്മ ഓടുകത്തെ ട്രാഫിക് ബ്ലോക്ക് കേട്ടോ. ഇവിടെ നമ്മൾ തോന്നിയതുപോലെയൊക്കെ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ എത്തും. സൂക്ഷിച്ചും കണ്ട് ക്രോസ് ചെയ്യുക. വെയിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ജന്മത്തെ റോഡ് ക്രോസുകളിൽ നടക്കില്ലേ. ഞാനിപ്പം ഒരു ഗല്ലിയിൽ കൂടെ നടന്നു പോണേ. ഇനി ഇവിടുന്ന്
രണ്ടര കിലോമീറ്റർ എന്നാണ് പറയുന്നത്, 40 മിനിറ്റ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഗൈസ് ഞാൻ നടന്നു വന്നപ്പം കണ്ട സൈൻ ബോർഡാണ്, ഇവിടെ ബാറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ കാശിയിൽ. അയോധ്യയിൽ ബാറൊക്കെ കംപ്ലീറ്റ്ലി ബാൻഡ് ആണ്, അവിടെ ലിക്കറൊന്നും അലോഡല്ല, ഇവിടെ പക്ഷെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഗൈസ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പം ഞാൻ പോകുന്ന ഏരിയയിലോട്ടൊക്കെ ഈ ഇലക്ട്രിക് ഓട്ടോയൊക്കെ ഉണ്ട്, അയോധ്യയിൽ കണ്ടതുപോലെ അതേപോലത്തെ ഇലക്ട്രിക് ഓട്ടോയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ചെയ്യുക അതെടുക്കാത്ത എന്തെന്ന് പറഞ്ഞാൽ, ഞാനൊരു ടൂറിസ്റ്റാണ് ഇവിടെ, അപ്പം അവരെൻ്റെ അടുത്ത് പറയുന്ന വിലയെന്ന് പറയണത് 250 രൂപ 350 രൂപയൊക്കെയാണ് വെറും 3 കിലോമീറ്റർ പോകാനായിട്ട്. പിന്നെ അതിനെക്കാട്ടിയും ബെറ്റർ ഞാൻ നടക്കണതാണ്. പിന്നെ കുറേ ദിവസമായി ഗൈസ് ഇതേപോലെ സൂര്യ വെളിച്ചമൊക്കെ അടിച്ചിട്ട്, ഷിലോങ്ങിൽ നിന്ന് നേരെ അയോധ്യയിൽ പോയി, അവിടെയും തണുപ്പായിരുന്നു. പിന്നെ ഇവിടെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്, നമ്മൾ മലയാളികൾക്കൊക്കെ കുറച്ച് ഹ്യൂമിഡിറ്റിയൊക്കെ കിട്ടിയാലേ ഒരു ഊർജം വരുള്ളൂ. ഗൈസ് അങ്ങനെ നടന്ന് നടന്ന് ഒരു ഗല്ലിയുടെ ഇടയിൽ കൂടെ എന്നൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. ഗല്ലി എന്ന് പറഞ്ഞാൽ നമ്മളെ ചാല മാർക്കറ്റൊക്കെ പോലെയല്ലേ, ആ ഒരു സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഇനി 1 കിലോമീറ്ററും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്, 17 മിനിറ്റ് നടക്കണം. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചൂടുമുണ്ട്, എന്നാൽ വരുന്ന കാറ്റ് തണുപ്പ്, അതായത് വെയിൽ നല്ല ചൂട് അഴിക്കുന്നുണ്ട്, വരുന്ന കാറ്റാണെങ്കിൽ തണുത്ത കാറ്റാണ് വരുന്നത്. ഗോയ്സ് ഗൂഗിൾ ആൻറ്റി എന്നെ വീണ്ടും ഒരു ഇടവഴി കൂടെ എന്നൊക്കെ അതായത് ഇതേപോലെയൊക്കെ കൊണ്ടുപോകണം കേട്ടോ. അയോധ്യയിൽ പറ്റിയ അതേ എക്സ്പീരിയൻസ് ഇവിടെയും പറ്റുമെന്നെനിക്ക് നല്ല പേടിയുണ്ട്. ഗൈസ് നമ്മളെ അങ്ങനെ അതൊഴി കൂടെ നടന്ന് നടന്ന് നമ്മുടെ രണ്ട് ആസാമിയിലൊന്ന് വന്ന പേമാരല്ലേ, അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത്, മാഡ് സ്ക്വാഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, അതോട്ടൊന്ന് കയറിയിട്ട് പറയാം കേട്ടോ. ഗൈസ് അങ്ങനെ ഫൈനലി റൂമെത്തി, ഇതാണ് കേട്ടോ ഡോർമെട്രി. ഞാൻ ഡോർമെട്രിയുടെ ഫുൾ ഡീറ്റെയിൽസ് അടുത്ത വ്ളോഗിൽ ഞാൻ പറഞ്ഞുതരാം, അതിനു മുമ്പേ ഒന്ന് ഫ്രഷ് ആവണം. പിന്നെ ഇന്ന് കാണാൻ പറ്റുന്ന കാശിയിലുള്ള മന്ദിറുകളെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്യണം, അതൊക്കെ ഇനി അടുത്തുള്ള വ്ളോഗിൽ വരുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ആൻഡ് ഡു സപ്പോർട്ട് മീ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഈ വ്ളോഗിൽ ഈ ചാനലിൽ കിടിലം 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 വീഡിയോസ് ഇനി വരുന്നുണ്ട് ഗൈസ്, അപ്പം കാണാം.